കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രഭാത വന്ദന. ലൂക്കോസ് വിശേഷം 14 28 31 വാക്യങ്ങൾ. നിങ്ങളിൽ ആരെങ്കിലും ഒരു ഗോപുരം പണിവാൻ ഇച്ഛിച്ചാൽ ആദ്യവിരുന്ന് അത് തീർപ്പാൻ വകയുണ്ടോ എന്ന് കണക്ക് നോക്കുന്നില്ലയോ? അല്ല, ഒരു രാജാവും മറ്റൊരു രാജാവിനോട് പടയേൽപ്പാൻ പുറപ്പെടും മുമ്പേ ഇരുന്ന് 20,000 വരുന്നവനോട് താൻ 10,000 എതിർപ്പാൻ മതിയോ എന്ന് ആലോചിക്കുന്നില്ലയോ? ലൂക്കോസ് വിശേഷം 14 25 മുതൽ 35 വരെയുള്ള വാക്യങ്ങളിൽ ക്രിസ്തീയ ശിഷ്യത്വത്തിന്റെ മഹത്തായ ഉപദേശ നിർദ്ദേശങ്ങളാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ശിഷ്യത്വത്തെ കെട്ടിട നിർമ്മാണത്തോടും യുദ്ധം ചെയ്യുവാൻ പുറപ്പെടുന്ന രാജാവിനോടുമാണ് യേശു ക്രിസ്തു ഉപമിപ്പാൻ ഇടയായത്. പുരുഷാരത്തോട് സംസാരിക്കുമ്പോൾ ഉണ്ടാകുന്ന സമീപനമല്ല ശിഷ്യന്മാരോട് കർത്താവ് സംസാരിക്കുമ്പോൾ സ്വീകരിച്ചിരുന്നത്. കൃത്യമായ ഉപദേശവും വ്യക്തമായ മാർഗനിർദ്ദേശവും അവർക്ക് നൽകിയിരുന്നു. 2,00,000 രൂപ കൈവശമുള്ളപ്പോൾ 20,00,000 രൂപയുടെ വീട് സ്വപ്നം കാണുന്നതിന് ആരും ആർക്കും ടാക്സ് കൊടുക്കേണ്ടതില്ല. എന്നാൽ അത് വെച്ച് പണി ആരംഭിച്ചാൽ ആരംഭത്തിലെ ആവേശം ഇല്ലാതാകുന്നതിന് അധിക ദിവസങ്ങൾ വേണ്ടി വരികയില്ല. ശിഷ്യത്വത്തിന്റെ വിളി ത്യാഗത്തിന്റെയും യാഗത്തിന്റെയുമാണ്. പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾ നടക്കാതെ വരുമ്പോൾ, പ്രതീക്ഷിക്കാത്ത പലതും അപ്രതീക്ഷിതമായി സംഭവിക്കുമ്പോൾ നിരാശയും തളർച്ചയും ഉണ്ടാകും. പണി ആരംഭിക്കുന്നതിന് മുൻപ് ചിലവ് ചിട്ടപ്പെടുത്തുന്ന വ്യക്തി അതിനനുസരിച്ച് മനസ്സുകൊണ്ട് പാകപ്പെടാൻ ഇടയാകും. വിശ്വാസ തീക്ഷ്ണതയിൽ കുതിരയെ പോലെ കുതിച്ചവർ പിന്നീട് കുഴിയാനയെ പോലെ മണ്ണിൽ പൂഴ്ന്നിരിക്കുന്നത് ചെറിയ ചെറിയ പ്രശ്നങ്ങളിൽ തളർന്നും ക്ഷീണിച്ചും പോകുന്നത് കൊണ്ടാണ്. പണി തീരാത്ത വീട് ഒരിക്കലും അത് സ്മാരകമല്ല, അപമാനമാണ്. ക്രിസ്തീയ ജീവിതം അപമാനമായി അവസാനിക്കേണ്ടതല്ല. കൃത്യമായ മുന്നൊരുക്കത്തോടെ കർത്താവിന്റെ കാൽച്ചുവടുകളെ നോക്കി യാത്ര ചെയ്യുന്ന വ്യക്തി തുടങ്ങിയിടത്ത് അവസാനിക്കുകയില്ല. അവർ പൂർത്തീകരണത്തിലും ലക്ഷ്യത്തിലും എത്താൻ ഇടയാകും. സ്വർഗപിതാവേ, രാവിലെ സമയത്തിനായി നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ശിഷ്യത്വത്തിന്റെ മഹത്തായ വിളി ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുകയാൽ അതിനനുസരിച്ച് ജീവിപ്പാൻ പ്രവർത്തിപ്പാൻ കൃപ ചെയ്യും. കർത്താവായ യേശു ക്രിസ്തുവിൻ പരിശുദ്ധ തിരുനാമത്തിൽ തന്നെ. പൈതല ജീവിക്കും ഞാനിനീ.